രാവിലെ ഒരു കുറ്റാന്വേഷണ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ശ്രീ എ കെ ആൻ്റണി ആദ്യം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ്, 1995 ആയിരിക്കണം. അന്ന് ആലപ്പുഴയിൽ പോലീസ് മേധാവിയായിരുന്നത് നമ്മുടെ പിൽക്കാലത്ത് വിവാദ നായികയായി മാറിയ ശ്രീലേഖ IPS ആണ്. അങ്ങനെയുള്ളതായ ആ കാലഘട്ടത്തിൽ പത്രപംക്തികളിലൊക്കെ വലിയ പ്രാധാന്യം കൂടി വന്ന ഒരു സംഭവമാണ് ഗീതാകുമാരി കൊലക്കേസ്. ഗീതാകുമാരി എന്നു പേരുള്ള അതിസുന്ദരിയായ ഒരു യുവതി മണ്ണാറശാല ക്ഷേത്ര പരിസരത്ത് നിന്ന് കാണാതെ അവർ മാഞ്ഞുപോയി. എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. ആ ഗീതാകുമാരി ഭർത്താവുമായിട്ട് പിണങ്ങി സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുക. ഭർത്താവ് പ്രതിയായിട്ടുള്ള ഒരു കേസിൻ്റെ വിചാരണ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തുടങ്ങാനിരിക്കുകയുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗീതാകുമാരിയെ കാണാതാവുന്നത്. ഗീതാകുമാരിയുടെ അച്ഛൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുത്തു. നമ്മുടെ പോലീസല്ലേ, പോരാതെന്ന് ആൻ്റണിയാണ് മുഖ്യമന്ത്രി, പറയത്തക്ക അന്വേഷണവും നടത്തിയില്ല. ആ പരാതിയുടെ പുറത്ത് പേപ്പർ വെയിറ്റ് കയറ്റി വിട്ടു. ഒരു 5-6 ദിവസത്തിന് ശേഷം കായംകുളം കായലിൽ ഗീതാകുമാരിയുടെ മൃതദേഹം പൊങ്ങി. മൃതദേഹത്തിന് അത്ര വലിയ പഴക്കമൊന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ ഗീതാകുമാരിയാണെന്ന് മനസ്സിലായി. അന്ന് സ്ഥലത്തെ സർക്കിൾ ഇൻസ്പെക്ടർ മുരളി എന്നു പേരുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഈ മുരളി വലിയ അഴിമതിക്കാരനോ അല്ലെങ്കിൽ കൊള്ളരാത്തവനൊന്നും ആയിരുന്നില്ല, സാമാന്യ കർത്തവ്യബോധമുള്ള ആളായിരുന്നു. ഇതൊരു അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് സബ് ഇൻസ്പെക്ടറെ ഏൽപ്പിക്കുകയേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. പക്ഷേ മൃതദേഹം കണ്ടപ്പോൾ തന്നെ മുരളി സാറിന് മനസ്സിലായി ഇത് കൊലപാതകമാണ്. അദ്ദേഹം ഉടനെ തന്നെ കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. 302-ാം വകുപ്പ് ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് മാത്രമല്ല അന്വേഷണം സ്വയം ഏറ്റെടുത്തു. അദ്ദേഹം ഉടനെ തന്നെ ഈ ഗീതാകുമാരിയുടെ ഭർത്താവിനെ വിളിച്ചു. മിക്കവാറും അയാളുടെ താല്പര്യപ്രകാരമായിരിക്കുമല്ലോ കൊല നടത്തിയത്. അദ്ദേഹത്തെ ഉടനെ തന്നെ ലോക്കപ്പ് ചെയ്തു. ഓമനക്കൂട്ടൻ എന്നോ വരുന്ന അയാളുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഓമനക്കൂട്ടനെ അകത്താക്കി. 1-ാം പ്രതി അദ്ദേഹം തന്നെ തീരുമാനിച്ചു. 2-ാം പ്രതി ആരായിരിക്കും എന്നന്വേഷിച്ചപ്പോൾ മണ്ണാറശാല ക്ഷേത്ര പരിസരത്ത് ഗീതാകുമാരിയോടൊപ്പം അവസാനം കണ്ട ആൾ നാരായണൻ എന്നോ മറ്റു പേരുള്ള ഒരാളാണ്. നാരായണനെ 2-ാം പ്രതിയാക്കി സ്റ്റേഷനിൽ കൊണ്ടു സാമാന്യമായിട്ട് സൽക്കരിച്ചു. എന്നിട്ട് ചോദിച്ചത് ഗീതാകുമാരിയെ നീ ആർക്കോട്ടെ കൊടുത്തടാ എന്നാണ്. അപ്പോൾ നാരായണൻ ഒരു കാര്യം മനസ്സിലായി. നാരായണൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഗീതാകുമാരിയെ കടത്തിക്കൊണ്ടു പോയി എന്ന് പോലീസുകാർക്ക് സംശയമില്ല. മറ്റാരെങ്കിലും പേര് പറഞ്ഞാൽ നമ്മുടെ തടി സബൂറാക്കാം. ഉടനെ അദ്ദേഹം എന്ത് ചോദിച്ചാൽ സ്ഥലത്ത് സാമാന്യം സ്വത്തും പണമൊക്കെ ഉള്ള ഒരാളുടെ പേര് പറഞ്ഞു, ഇന്ന ആൾക്കാണ് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ പോലീസ് പാർട്ടി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരികയും സാമാന്യമായിട്ട് സൽക്കരിക്കിച്ചു. ഈ സൽക്കാരം എത്ര കിട്ടിയിട്ടും ഇയാൾ കുറ്റം സമ്മതിച്ചില്ല. അപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ മുരളി സാർ ഈ നാരായണനോട് ചോദിച്ചു, എടാ സത്യം പറ, നീ ഇവിടെ ആർക്കാണ് കൊടുത്തത്? അപ്പോൾ അദ്ദേഹം വേറൊരാളുടെ പേര് പറഞ്ഞു. അയാളും സാമാന്യം ധനസ്ഥിതിയുള്ള ആളാണ് എന്ന് മാത്രമല്ല, സർക്കിൾ ഇൻസ്പെക്ടർ മുരളിക്ക് ഈ പറഞ്ഞ ആളോട് എന്തോ പൂർവ്വവൈരാഗ്യം കൂടി ഉണ്ടായിരുന്നു. സംഗതി ജോറായില്ലേ. മുരളി സാർ ഉടനെ തന്നെ ഈ 3-ാം പ്രതിയുടെ വീട്ടിൽ ചെല്ലുകയും അയാളെ തൂക്കിയെടുത്തുകൊണ്ട് വന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നല്ലപോലെ സൽക്കരിച്ചു. നല്ലപോലെ, അതിനു മുമ്പ് ആരെ സൽക്കരിക്കാത്ത രീതിയിൽ വളരെ ഗംഭീരമായിട്ട് സൽക്കരിച്ചു. അദ്ദേഹത്തിൻ്റെ 2 കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു. ബാക്കി എല്ലാ കാര്യങ്ങളും മുരളി സാറിൻ്റെ തിരക്കഥയനുസരിച്ച് തന്നെ നടന്നു. അതാണ് പിന്നീട് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചത്. അതായത് ഈ 1-ാം പ്രതിയുടെ താല്പര്യപ്രകാരം 2-ാം പ്രതി ഈ ഗീതാകുമാരിയെ മണ്ണാറശാല ക്ഷേത്രത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി തൊട്ടടുത്തുള്ള ഒരു സിനിമാ തിയേറ്ററിൽ കയറി നൂൺ ഷോ കാണുകയും നൂൺ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് മറ്റ് 3 മുതൽ 5 വരെ പ്രതികൾക്ക് കൈമാറുകയും അവർ ഗീതാകുമാരിയെ പൈശാചികമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് മൃതദേഹം കായംകുളം കായലിൽ എറിയിച്ചു എന്നുള്ളതാണ് കേസ്. ഇത് വലിയ സംഭ്രമജനകമായ സംഭവമാണ്. ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല, ഇവിടെ എറണാകുളം ജില്ലയിൽ ആലുവയിൽ എൻ്റെ വീട്ടിൽ കിട്ടിയ മാതൃഭൂമി പത്രത്തിൽ വരെ വളരെ ഗംഭീരമായിട്ട് പത്രലേഖൻ കണ്ണുകൊണ്ട് കണ്ട പോലെയാണ് ഈ വാർത്ത എഴുതിവിട്ടത്. ഞാനിപ്പോഴും ഓർക്കും, 95 കാലത്താണ്. അത് കഴിഞ്ഞ് 5 പ്രതികളും അകത്തായി. പ്രതികൾക്ക് ജാമ്യവും കിട്ടുന്നില്ല. ഓമനക്കൂട്ടൻ ജയിലിൽ തന്നെയാണ്, അദ്ദേഹത്തിന് ഒരു സമയത്ത് ജാമ്യം കിട്ടുന്നില്ല. മറ്റു പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങും. അപ്പോൾ ഇവർ കുറച്ച് ധനസ്ഥിതിയുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞു. ഈ 3-ാം പ്രതിക്ക് സാമാന്യമായ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ചില ലോക്കൽ നേതാക്കന്മാർ വഴിക്ക് മുഖ്യമന്ത്രി ആൻ്റണിക്ക് ഒരു പരാതി കൊടുക്കും. ആൻ്റണിക്കും ഇതിൽ എന്തോ കഴമ്പുണ്ടെന്ന് തോന്നി. അദ്ദേഹം ഉടനെ തന്നെ ഈ കേസ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ശ്രീലേഖയെ വിളിച്ച് ഏൽപ്പിക്കും. ഒന്നുകിൽ ശ്രീലേഖ നേരിട്ട് അന്വേഷിക്കണം, അല്ലെങ്കിൽ സത്യസന്ധരായ ഏതെങ്കിലും DYSP കൊണ്ട് അന്വേഷിക്കണം. അപ്പോൾ ശ്രീലേഖ ആദ്യം ചുമതല കൊടുത്ത സ്ഥലത്തെ അഡ്മിനിസ്ട്രേഷൻ DYSPക്കാണ്. അഡ്മിനിസ്ട്രേഷൻ DYSP ഇത് ഈ വള്ളിക്കെട്ട് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പുള്ളി പറഞ്ഞു, എനിക്ക് ജോലി തിരക്കുണ്ട്, വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം. അതുകൊണ്ട് അതേ രക്ഷപ്പെട്ടു. നർക്കോട്ടിക് DYSP ഏൽപ്പിച്ചു. നർക്കോട്ടിക് സാർ എന്ത് ചോദിച്ചാൽ ഈ മുരളി സാർ എഴുതിയ ആ രേഖകൾ അതേപടി പകർത്തി എഴുതി.
അതേ സാക്ഷികൾ, അതേ സാക്ഷികളെ കണ്ട് ചോദ്യം ചെയ്തു. സത്യത്തിൽ ഒരാളെ കാണുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഇതിലെ മെറ്റീരിയൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗീതാകുമാരിയുടെ കഴുത്ത് കിടന്നൊരു മാലയാണ്. ആ മാല പോലും വ്യാജമായിട്ടുണ്ടാക്കിയതാണ്. ആ സ്ഥലത്തുള്ള ഒരു ഗോൾഡ് സ്മിത്തിനെ പിടികൂടി അയാളെ ദേഹോദരം ഏൽപ്പിച്ച് ഇയാളെ കൊണ്ട് ഒരു മാല പഴയ പോലും ഉണ്ടാക്കിയിട്ടു. എന്നിട്ട് ഇത് തൊണ്ടിയായിട്ട് ഹാജരാക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ ഗോൾഡ് സ്മിത്ത് അതിലും വലിയ വീരനായിരുന്നു. ഗീതാകുമാരിയുടെ മാല 21 ക്യാരറ്റായിരുന്നെങ്കിൽ ഇവനുണ്ടാക്കിക്കൊടുത്ത 12 ക്യാരറ്റായിരുന്നു. കാരണം അതിൽ ഈ ഗോൾഡ് സ്മിത്ത് തട്ടിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തമാശകൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതൊന്നും ഈ കഥയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും പ്രതികളുടെ താല്പര്യപ്രകാരം രണ്ടാമത് കേസ് അന്വേഷിക്കാൻ നിയുക്തനായ DYSP ഒരന്വേഷണവും നടത്താതെ ഈ മുരളി സാർ എഴുതി കൊടുത്ത അതേ സാഹിത്യം പകർത്തി എഴുതി മാവേലിക്കര കോടതിയിൽ സമർപ്പിച്ചു. ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പരിധി മാവേലിക്കര സെഷൻസിലാണ്. മാവേലിക്കര സെഷൻസിൽ ചാർജ് കൊടുത്തു. ചാർജ് കൊടുത്തപ്പോഴും പ്രതികൾ വെറുതെ ഇരിക്കുന്നില്ല. കാരണം മൂന്നാം പ്രതി സ്വാധീനശക്തിയുള്ള ആളാണ്. അയാൾ വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും, ഇത് അങ്ങേയറ്റം തെറ്റാണ്, ഈ തികച്ചും നിരപരാധികളായ എന്നെയും എൻ്റെ കൂട്ടുകാരെയും പോലീസ് കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ് എന്ന് പറയും. അങ്ങനെ ആൻ്റണി നേരിട്ട് ഇടപെട്ട് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. അന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൻ്റെ ഉത്തരവാദിത്വം കൊല്ലം SPക്കാണ്. കൊല്ലം ക്രൈംബ്രാഞ്ച് SP അതിഗംഭീരനായ ഒരു കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പരമേശ്വരൻ പിള്ള എന്നാണ്. നമ്മുടെ രാജൻ കൊലക്കേസ് അടക്കം സംഭ്രമജനകമായ ഒരുപാട് കേസുകൾ അന്വേഷിച്ച് തുമ്പടക്കിയ ആളാണ് ഈ പരമേശ്വരൻ പിള്ള. പരമേശ്വരൻ പിള്ള ആ കേസിൻ്റെ അന്വേഷണ ചുമതല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള DYSP വഹാബിന് കൈമാറും. അദ്ദേഹമാണ് ഈ കഥയിലെ നായകൻ M. വഹാബ്. വഹാബ് ഈ കേസ് ഡയറി വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. മുരളി സാറ് അന്വേഷിച്ചതും മറ്റേ സാറ് അന്വേഷിച്ച് എൻഡോഴ്സ് ചെയ്തതുമായ കുറ്റപത്രമുണ്ടല്ലോ, അത് കോടതിയിൽ ചെന്നാൽ കോടതിയുടെ സെഷൻസ് കോടതിയുടെ വരാന്തയിൽ ചെല്ലുമ്പോൾ തന്നെ പ്രതികളെ വെറുതെ വിടും. കാരണം അത്രയും ഡിഫക്റ്റീവാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ഈ ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയയായി കൊല്ലപ്പെട്ട ഗീതാകുമാരി അയാളുടെ ബോഡി കിട്ടുന്ന സമയത്ത് അടിവസ്ത്രങ്ങളടക്കം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇവർ ഉടുത്തിരുന്ന സാരി ബ്ലൗസുമായിട്ട് ചേർത്ത് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ത്രീകൾ പണ്ട് സേഫ്റ്റി പിന്ന് കുത്തുന്നവർ ഏർപ്പെടേണ്ടത് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ കുത്തിയ സേഫ്റ്റി പിന്ന് വരെ അനങ്ങിയിട്ടില്ല. രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ഇവർ പറഞ്ഞ രീതിയിലായിരിക്കില്ല സംഭവം നടന്നത്. അല്ലെങ്കിൽ ഈ ബലാത്സംഗം കഴിഞ്ഞ് പ്രതികൾ ഗീതാകുമാരി അടിവസ്ത്രമടക്കം ധരിപ്പിച്ച് സാരി ഉടുപ്പിച്ച് ബ്ലൗസിന്മേൽ പിന്നും കുത്തിയിട്ടായിരിക്കും കായംകുളം കായലിൽ എറിഞ്ഞത്. ഇതാണ് അതിൻ്റെ അകത്ത് ഒരനുമാനം. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രവുമല്ല, പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടറെ കണ്ട് ചോദിച്ചപ്പോൾ, ഡോക്ടർ ഉമാദത്തനായിരുന്നുണ്ട് എൻ്റെ ഓർമ്മ, അദ്ദേഹം പറഞ്ഞത് മരിക്കുന്ന സമയത്ത് നമ്മുടെ ഗീതാകുമാരിക്ക് ബോധമുണ്ടായിരുന്നു. കാരണം അതിശക്തമായിട്ടാണ് വെള്ളം വലിച്ചിട്ടത്. അതുകൊണ്ട് ഈ വെള്ളത്തിലുള്ള ഈ പുല്ലിൻ്റെ മറ്റുമൊക്കെ ഓർഗാനിക് പാർട്ടിക്കിൾസ് ഇവരുടെ ശ്വാസകോശത്തിനകത്ത് കയറി മരിച്ച ഈ മുരളി സാറ് പറഞ്ഞ പോലെ ബോധം കെട്ട് അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം കായലിലെറിയല്ല ചെയ്തിട്ടുള്ളത്. വെള്ളത്തിൽ അതിശക്തമായി മുക്കിപ്പിടിച്ചാണ് ഇവരെ കൊന്നിട്ടുള്ളത്. അപ്പോൾ കഥ മാറി. മാത്രമല്ല, ഏറ്റവും വലിയ സംഭവമല്ല, മുരളി സാറിൻ്റെ തിരക്കഥ അനുസരിച്ചാണെങ്കിൽ ഈ കൊലപാതകം നടന്നിട്ട് 4 ദിവസമാണ് ബോഡി കായലിൽ നിന്ന് കിട്ടിയത്. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം ഗീതാകുമാരി മരിച്ചിട്ട് 24 മണിക്കൂർ പോലും ആയിട്ടില്ല. അപ്പോൾ ഏത് നിലയ്ക്ക് നോക്കിയാലും കേസ് ഈ രീതിയിൽ വിചാരണയ്ക്ക് പോയാൽ തള്ളിപ്പോവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ 2 DYSP അപ്പോഴത്തേക്കും മുരളി സാറ് സർക്കിൾ ഇൻസ്പെക്ടർ നിന്ന് പ്രൊമോഷൻ കിട്ടി DYSP. അപ്പോൾ 2 DYSP മാരെ അന്വേഷിച്ച് ഒരേ ഫൈൻഡിങ്ങിലെത്തിച്ചേർന്ന് കേസ് രണ്ടാമത് അന്വേഷിക്കാമെന്ന് വെച്ചാൽ അതൊരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ ഈ വഹാബ് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ അതി സമർത്ഥനായിരുന്നു. അദ്ദേഹം ഈ രണ്ടാം പ്രതി മുതൽക്ക് അന്വേഷണം പുനരാരംഭിച്ചു. മാവേലിക്കര കോടതിയിൽ നിന്ന് അപേക്ഷ കൊടുത്ത് അനുവാദം വാങ്ങിയിട്ടാണ് രണ്ടാമത് അന്വേഷിക്കുന്നത്. രണ്ടാമത് അന്വേഷിച്ചപ്പോൾ സംഗതികൾ വ്യക്തമായി. കാരണം ഈ 3, 4, 5 പ്രതികൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സത്യം പറഞ്ഞാൽ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ 1-ാം പ്രതിക്കും ബന്ധമില്ല. 2-ാം പ്രതി ഒറ്റയ്ക്കാണ് ഗീതാകുമാരിയെ മണ്ണാറശാല ക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്ന് കടത്തിക്കൊണ്ടുപോയതും അവിടെ നിന്ന് കൊല്ലത്ത് വന്ന് ട്രെയിൻ കയറി മാനാമധുരയ്ക്ക് പോയതും അവിടെ നിന്ന് തിരിച്ചു വന്ന് കായംകുളത്ത് എത്തിയപ്പോൾ ഗീതാകുമാരി എന്നെ കൈവെടിയരുത്, എന്നെ വിവാഹം കഴിക്കണം എന്നാവശ്യപ്പെട്ടു. ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടി കായലിൽ ഇവരുടെ കഴുത്ത് മുക്കിപ്പിടിച്ച് കൊല ചെയ്യുകയാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന അല്ലെ അമ്പരപ്പിക്കുന്ന രഹസ്യം പുറത്തു വന്നു. ഇതിൽ അമ്പരപ്പിക്കുന്ന കൊലപാതകമല്ല, നേരെ പറഞ്ഞ് കൊലപാതകത്തെക്കുറിച്ച് 2 സാറുമാർ നേരത്തെ നടത്തിയ അന്വേഷണമാണ്. അതേ തുടർന്ന് പുതിയ കുറ്റപത്രം കൊടുത്തു. മറ്റ് പ്രതികളെ കുറ്റവിമുക്തരാക്കി കോടതിയിൽ വിചാരണ കൂടാതെ തന്നെ ഒഴിവാക്കി. ഇതാണ് കുപ്രസിദ്ധമായ ഗീതാകുമാരി കൊലക്കേസ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ കേസ് അന്വേഷിച്ച്
അതിനെ തെളിയിച്ച ആ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് എം വഹാബ്. അന്ന് അദ്ദേഹം DYSP ആണ്, പിന്നീട് അദ്ദേഹം SP ആയി, IPS കൺഫർ ചെയ്തു. ആ ഒരു പ്രഗത്ഭ കൂട്ടാന്വേഷകൻ ആയി അദ്ദേഹം പോലീസിൽ അറിയപ്പെട്ടു. പിന്നീട് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു. അദ്ദേഹം കൊല്ലത്ത് സ്ഥിരതാമസക്കാരനാണ്, കരുനാഗപ്പള്ളി സ്വദേശിയാണ്. എം വഹാബിനെ ഈ ഗീതാകുമാരി കൊലക്കേസിൻ്റെ കാലത്താണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഗീതാകുമാരിയുടെ കൊലപാതകത്തിൻ്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നതും പോലീസ് ക്രൈംബ്രാഞ്ച് ഒത്തുകളിച്ച് യഥാർത്ഥ പ്രതികൾ ഒഴിവാക്കണമെന്നും പറഞ്ഞ് ഗീതാകുമാരിയുടെ അച്ഛൻ അഡ്വക്കേറ്റ് AX വർഗീസ് വഴിക്ക് ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ പോയി. അപ്പോൾ അന്ന് സർക്കാർ വക്കീലടുത്ത് ഞാനാണ് ഇതിന് ഒരു കൗണ്ടർ അഫിഡവിറ്റ് തയ്യാറാക്കി കോടതിയിൽ വാദിക്കുന്നത്. അങ്ങനെയാണ് ഇവരെ ഈ പരമേശ്വരപിള്ളി വഹാബിനെ പരിചയപ്പെടുന്നത്. അന്ന് പോലെ എനിക്ക് ഇദ്ദേഹത്തോട് വലിയ ബഹുമാനമാണ്. കാരണം ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പോലീസ് ഫോഴ്സിലുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ ഇത്രയും സമർത്ഥമായിട്ട് രണ്ടുപേര് നടത്തിയ അന്വേഷണം തെറ്റാണെന്ന് സ്ഥാപിക്കുകയും യഥാർത്ഥ പ്രതിയെ മാത്രം വിചാരണയ്ക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ. പിന്നീട് ശ്രീ ജസ്റ്റിസ് KT തോമസിൻ്റെ ആത്മകഥ വായിച്ചപ്പോൾ അതിലും എം വഹാബിനെ പറ്റി പറയുന്നുണ്ട്. ഒരു ഏലത്തോട്ടത്തിലോ തേയിലത്തോട്ടത്തിലോ കൊല ചെയ്യപ്പെട്ട ആ ഒരു തമിഴ് വംശജയായ കൗമാരക്കാരിയുടെ കഥ, അത് വഹാബാണ് അന്വേഷിച്ച് ആ പ്രതിയെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിച്ചു. ജസ്റ്റിസ് KT തോമസിനെ പോലൊരാൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെക്കുറിച്ച് പരാമർശിക്കണമെങ്കിൽ ആൾ ചില്ലറക്കാരനല്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞങ്ങൾ തമ്മിൽ പറയത്തക്ക കോൺടാക്റ്റ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം സഖാവ് മുല്ലക്കര രത്നാകരൻ്റെ പുസ്തക പ്രകാശനം കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എൻ്റെ പേര് വഹാബ് എന്നാണ്, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ എനിക്ക് ഒറ്റമൊട്ടത്തിൽ അദ്ദേഹത്തെ മനസ്സിലായി. അദ്ദേഹം എന്നെ മറന്നു വരുന്നു, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായി. ഞാൻ പറഞ്ഞു നമ്മൾ പഴയ പരിചയക്കാരാണ് എന്ന് പറഞ്ഞു. വേറെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ഞെട്ടി ചെയ്തപ്പോഴാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിനകം പത്രത്തിൽ കണ്ടു കാണും, പശ്ചിമ ബംഗാളിലെ ആലിയ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി നമ്മുടെ എം വഹാബ് IPSനെ നിയമിച്ചിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, രാജ്യത്ത് തന്നെ ഏറ്റവും പഴയ കലാലയങ്ങളിലൊന്നാണ് ഈ ആലിയ യൂണിവേഴ്സിറ്റി എന്നിപ്പോൾ അറിയപ്പെടുന്ന മുഹമ്മദൻ കോളേജ്. കൽക്കട്ടയിലെ മുഹമ്മദൻ കോളേജ്, മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് പോലെ പഴയ ഒരു സ്ഥാപനമാണ്. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത് തൊട്ടാണ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. കൽക്കട്ട മദ്രസ എന്നതിന് പേരുണ്ട്. മുഹമ്മദൻ കോളേജ് കൽക്കട്ട എന്നറിയപ്പെടുന്ന ഒരു പഴയ പുരാതനമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം 2008 മറ്റോ അതിന് സർവകലാശാല ആയി എന്ന ഒരു പദവി നൽകി. അവിടെ നമ്മുടെ ഏതാണ്ട് എറണാകുളം മഹാരാജാസ് കോളേജ് പോലെ, അല്ലെങ്കിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പോലെയാണ് എന്ന് പറഞ്ഞാൽ കൽക്കട്ടയെക്കുറിച്ച് അറിയാവുന്നവർ അല്ലെങ്കിൽ മഹാരാജാസ് കോളേജിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഒരു ഏകദേശം ചിത്രം കിട്ടും. അവിടെ SFI-ക്കാരും അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനക്കാരും മറ്റ് സകലവിധ ഗുലാബികൾ തേർവാഴ്ച നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ആനന്ദബോസിന് വലിയ വിമർശനമാണ്. ആനന്ദബോസ് കൊല്ലത്ത് വളരെ കാലം കളക്ടറായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോൾ കാര്യം മനസ്സിലായി. ഇവിടെ അപ്പോൾ ഇപ്പോൾ വിമർശനം എന്ന് വെച്ചാൽ പല പത്രങ്ങളിലുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യയിലും ഡെക്കാൻ ഹെറാൾഡിലുമൊക്കെ ഞാൻ കണ്ടു, സ്റ്റേറ്റ്സ്മാനിലും എല്ലാവരും വിമർശിക്കുകയാണ് ആനന്ദബോസിനെ. ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ ഉള്ളത് നിയമിക്കട്ടെ, നമ്മുടെ ഗോപിനാഥ് രവീന്ദ്രനെ നിയമിച്ചു, സാബു തോമസിനെ നിയമിച്ചു, അല്ലെങ്കിൽ മഹാദേവൻ പിള്ളയെ നിയമിച്ചു, അവരൊക്കെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ്. ഫിസിക്സ് പ്രൊഫസർമാരാണ്, ഇംഗ്ലീഷ് പ്രൊഫസറാണ്, ഹിസ്റ്ററി പ്രൊഫസറാണ്, അങ്ങനെ പ്രൊഫസർമാരെയാണ് സാധാരണ നിയമിക്കുക. പക്ഷേ പശ്ചിമ ബംഗാളിൽ ഈ ഇന്ത്യ രാജ്യത്ത് ഇത് ആദ്യമായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനെ, റിട്ടയർ ചെയ്ത ആളാണെങ്കിൽ പോലും പോലീസുകാരൻ പോലീസുകാരനാണല്ലോ, പോലീസ് ഉദ്യോഗസ്ഥന് വൈസ് ചാൻസലറായിട്ട് നിയമിച്ചിരിക്കുകയാണ്. എനിക്ക് സത്യത്തിൽ ഒരു അത്ഭുതം തോന്നില്ല. കാരണം പശ്ചിമ ബംഗാളിലെ പല സർവകലാശാലകളിലും സത്യം പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല, പട്ടാള ഉദ്യോഗസ്ഥന്മാരെയാണ് നിയമിക്കേണ്ടത്. കാരണം അത്രയും കുത്തഴിഞ്ഞ രീതിയിൽ, അത്രയും റൗഡി തരം നടക്കുന്ന, അത്രയും ക്രമസമാധാന തകർച്ച നേരിടുന്ന ഒരു പ്രദേശമാണ് സർവകലാശാല. അപ്പോൾ അവിടെ വഹാബിനെ പോലെ സത്യസന്ധരും കാര്യശേഷിയുള്ളവനുമായ ഒരു ഉദ്യോഗസ്ഥനെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിച്ചത് ഏത് നിലക്കും അഭിനന്ദനപരമാണ്, അഭിനന്ദനീയമാണ്. ഞാൻ ആനന്ദബോസിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭ നമ്മൾ അംഗീകരിച്ചേ മതിയുള്ളൂ. പശ്ചിമ ബംഗാൾ പോലത്തെ ഒരു സ്ഥലത്തിന് വിദ്യാഭ്യാസ വിചക്ഷണന്, ജവഹർലാൽ നെഹ്റു സർവകലാശാല ഏതെങ്കിലും ഒരു പ്രൊഫസറെ അവിടെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ച് എന്ത സ്ഥിതി എന്നാലോചിച്ച് നോക്കും. ഇതിന് മുമ്പിൽ നിന്ന് ആ വൈസ് ചാൻസലർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തെ വിദ്യാർത്ഥികൾ കരാവോ ചെയ്യുന്നു, അദ്ദേഹത്തിന് കറുത്ത ആ റോസാപ്പൂ സമ്മാനിക്കുന്നു, ഇങ്ങനെ മൊത്തത്തിൽ ആകെ ജഗ പുകയായിരുന്നു. കാരണം ഈ കൽക്കട്ടയിലൊക്കെ സാധാരണ രീതിയിൽ ഒരു സ്ഥാപനം കൊണ്ടുനടക്കാൻ ആരും സമ്മതിക്കുകയില്ല. വിദ്യാർത്ഥി ഐക്യം സിദ്ധാബാദാണ്, കാലത്തോട്ട് വൈകുന്നേരം പറഞ്ഞു. അത് മാർസിസ്റ്റുകാർ ഭരിച്ചപ്പോഴും വ്യത്യാസമില്ലായിരുന്നു, സിദ്ധാർത്ഥ ശങ്കർ റായ് ഭരിച്ചപ്പോഴും വ്യത്യാസം ഉണ്ടായിരുന്നില്ല.
നമ്മുടെ മമതാ ബാനർജി വന്നപ്പോഴും ഒരു വ്യത്യാസമില്ലെന്നല്ല, പണ്ടത്തേക്കാൾ മോശമായി എന്ന് മാത്രം. ഇദ്ദേഹത്തെ നിയമിച്ചതിനെ തൃണമൂൽ കോൺഗ്രസ് എതിർക്കുന്നുണ്ട്, കോൺഗ്രസ് എതിർക്കുന്നുണ്ട്, സി പി എം എതിർക്കുന്നുണ്ട്, മിക്കവാറും ബി ജെ പിയും എതിർക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അവിടെ നിയമിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ വഹാബിനെ പോലെ ആളാണ് നല്ലത്. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ വഹാബ് അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് വഹാബിനെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തെ അവിടെ നിയമിക്കാനുള്ള ഒരു ഭാവന, ഇമാജിനേഷൻ കാണിച്ച ബഹുമാനപ്പെട്ട ആനന്ദ ബോസ് അവരെയും അഭിനന്ദിക്കുന്നു. രണ്ടുപേർക്കും വിജയം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.